വെൽക്കം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പാരൻസ് ഡേ ആണ് അപ്പോൾ കൊറിയയിലെ എല്ലാം പാരൻസ് ഡേ ആണ് അങ്ങനെ ഒമ്മായ ആബൂജിയും കൊണ്ട് ഞാനും ഒപ്പായും കൂടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറേ നാളായി ആബുജി പറയുകയാണ് ആബുജിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ കഴിക്കണമെന്ന് പക്ഷേ ആബുജി ഇവിടെ വരുന്ന അതായത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്തെല്ലാം ആബുജിക്ക് വേറെന്തേലും മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ അത് കാരണം തന്നെ റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ഇന്നത്തെ പാരൻസ് ഡേ ദിവസം ആബുജിയും ഒമ്മായ ഫുള്ള് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രഞ്ച് അതായത് കൊറിയൻ ലാംഗ്വേജിൽ ഈ ബ്രഞ്ചിന് അജമെന്നാണ് പറയുന്നത് അപ്പം ബ്രഞ്ചായിട്ട് നമുക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാം എന്നിട്ട് വൈകിട്ട് ഒപ്പാടെ സിസ്റ്റേഴ്സ് എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു പാരൻസ് ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ വൈകിട്ട് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമുക്ക് ബ്രഞ്ചിന് ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് ഒപ്പാടെ പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ ഇവിടെ വന്നു അപ്പം ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ദാ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ദോശയൊക്കെ കാണാം ദോശയുടെ തൊട്ടടുത്ത് ചട്ണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ദോശ മാത്രമേ കിട്ടുള്ളൂ കോക്കനട്ട് ചട്നി ഇല്ല ഞാനങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു തേങ്ങയില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാത്തതെന്ന് അപ്പം നമ്മളിവിടുന്ന് ഏകദേശം നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് സെറ്റുണ്ട് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അതിന് നമ്മൾ നാല് പേർക്ക് ഉള്ള സെറ്റാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒമ്മായാണ് ഇന്നത്തെ പ്രാർത്ഥിക്കുന്ന ആള് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എവിടെ പോയാലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ അപ്പോൾ ഞാനാണ് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ സാലഡാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്ത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കുട്ടിയാണ് കുട്ടിയാണിവൾ സാലഡൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ് എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു കൈസ് ആ പാത്രത്തോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്കെല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തത് അപ്പം സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് എൻ്റെ റെസ്റ്റോറൻ്റ് അല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡല്ലേ നമുക്കിഷ്ടം ഞാൻ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ ദോശ ഉണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ച കോക്കനട്ട് ഒന്നും ഇല്ല അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും സവാ അല്ല ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട ഒരു സൈസ് സോസ് പോലത്തെ ഒരു സംഭവം കിട്ടും വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല അതുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ നിന്ന് സൗത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്യാറില്ല പിന്നെ രണ്ടാമത് നമുക്ക് അവർ സെർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് വരുന്നതാണ് സെർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പക്കാവട പോലത്തെ ഉള്ളിവട ഉള്ളി വിടാത്തൊരു സംഭവം പക്ഷേ ഉള്ളി മാത്രമല്ല കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടതായിരുന്നു അതിനുശേഷം സെർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ തന്തൂരി ചിക്കനാണ് അപ്പോൾ ഈ തന്തൂരി ചിക്കൻ നാണെന്നും വരുന്നതിനും മുമ്പേ എന്തിനാണ് കൊണ്ട് തന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാമോ പക്ഷേ കുറേക്കാർ അങ്ങനെയാണ് കഴിക്കുന്നത് ആ തന്തൂരി ചിക്കൻ മാത്രം കഴിക്കും സാധാരണ നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തന്തൂരി ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ നാനിനകത്തുനിന്ന് നാൻ നാനിൻ്റെ ചെറിയൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് അതിൽ കുറച്ച് സവാളയും പിന്നെ ഇച്ചിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നതിൽ അടിപൊളി ടേസ്റ്റ് പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ തന്തൂരി ചിക്കൻ കൊണ്ട് തന്നത് അപ്പോൾ ഈ കുറിയക്കാരെല്ലാം തന്തൂരി ചിക്കൻ ആദ്യം ഞാൻ കഴിച്ച് തീർത്തിട്ട് ഞാനും പിന്നെ കറി മാത്രമാണ് തിന്നുന്നത് അപ്പം ഞാനും ഉമ്മാക്കോ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ തന്തൂരി ചിക്കൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ച അടിപൊളി ടേസ്റ്റാണെന്ന് അപ്പം നമ്മൾ നാല് പേരുടെ സെറ്റാണ് ഓർഡർ ചെയ്തത് അപ്പം ഐറ്റം വരും അതായത് മൂന്ന് ടൈപ്പ് കറിയും ഒരു ടൈപ്പ് ബിരിയാണിയും പിന്നെ ബട്ടർ നാനോ ഗാർലിക് നാനോ അങ്ങനെ രണ്ട് ടൈപ്പ് നാനും വരും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഷ്രിംപിൻ്റെ ബിന്ദാലും എന്ന് പറയുന്നൊരു കറിയും പിന്നെ ബട്ടർ ചിക്കനും അതേപോലെ തന്നെ ചിക്കൻ കടായി കടായി ചിക്കൻ ആ ആ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തത് ഇപ്പോൾ അതിൻ്റെ കൂടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലൊരു എഗ്ഗും കൂടെ വെച്ചിട്ട് അവർ എഗ്ഗ് ബിരിയാണി എന്നാണ് പറഞ്ഞതും കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് പക്ഷേ എൻ്റെ എൻ്റെ ഫേവററ്റ് ഫുഡല്ല എന്നാലും ഇതുവരെ വന്നതല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ ഇനി വൈകിട്ടാവുന്നവരെ നിൽക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല അറഞ്ചം പുറംചരം ഞാൻ കഴിച്ചു പിന്നെ ഞാൻ ഒരു മസാല ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു പറയാൻ വാക്കുകളില്ല നല്ല അടിപൊളി മസാല ടീ ആയിരുന്നു എനിക്ക് ഒന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ചായ കുടിച്ചോണ്ടായിരിക്കും തോന്നുന്നു ഇവിടെ കൊറിയക്കാർക്കൊക്കെ കോഫി ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചായ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ടൈപ്പ് ചായല് കാണത്തുള്ളൂ ഒന്ന് പാൽ ചായയും പിന്നെ ബ്ലാക്ക് ടീ ഇവിടെ ചായ ടീ എന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റി ടൈപ്പ് ടീകളുണ്ട് അപ്പോൾ അവർക്കതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ നേരെ നമ്മളെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം കുറേ ച്ച് റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വൈകിട്ടത്തെ ഡിന്നർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി അതായത് പാരൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പയുടെ മൂത്ത സിസ്റ്ററും രണ്ടാമത്തെ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡ് കുട്ടികളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒമ്മ ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേ ഒപ്പ ചെന്നിട്ട് ഒമ്പ ഇങ്ങനെ റൈസൊക്കെ ഇങ്ങനെ ബോൾ പോലെ ആക്കുന്നതാണ് ഒപ്പാക്കൊരു കൗതുകം അങ്ങനെ ഒപ്പം ഉറന്ന് ഒപ്പം ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഒപ്പം പക്ഷേ എന്താ പറയുക പണിശാലയിൽ പണി പണിപ്പുരയിൽ പണി തുടങ്ങി ആ അത് തുടങ്ങി ഉപ്പ അപ്പോൾ എന്തായാലും ഉപ്പ ചെയ്തുകൊണ്ടിരിക്കില്ല അപ്പം ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വന്ന് ഞാൻ ഫിഷ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പം ഈ റോ ഫിഷ് ഉണ്ടല്ലോ ഈ സുഷി എന്ന് പറയുന്ന ഈ ഐറ്റം ഇതിന് ഞാനും മുമ്പ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് മീനിൻ്റെ പച്ച മീനിൻ്റെ ആ ഒരു സ്മെല്ല് വരും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഈ ആ റോ ഫിഷിൻ്റെ ഒരു സ്മെല്ലും ഇല്ല അതായത് ഈ ഒരു ഒരുമാതിരി ഉടുമ്പിറ്റ സ്മെല്ലുണ്ടല്ലോ അങ്ങനെയുള്ള സ്മെല്ലൊന്നും വരത്തില്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ചും ഞാൻ ഈ വൈപ്പ് അരിഞ്ഞോണ്ടിരിക്കുന്ന ഈ വൈറ്റ് കളറിലുള്ള ഈ ഫിഷ് ഞാനങ്ങനെ കഴിക്കാറില്ല ഞാൻ സാൽമൺ മാത്രമാണ് കഴിക്കുന്നത് ഈ സാൽമനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴുത്ത അവക്കാടമുണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ ഒപ്പായെ കളിയാക്കി കൊണ്ട് ഇടുന്നു ഒപ്പായുടെ മുടി നരച്ചു കിളവനായി കിളവനാണോ കല്യാണം കഴിച്ച മന്നബുദ്ധിയെ പോലെ ഉണ്ട് പോലെയുണ്ട് ചക്രമുത്തിലീപിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻ്റ് ഇടുന്നു അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കൊറിയയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഒപ്പ വർക്ക് ചെയ്യുന്നത് അതും ഒരു അടിപൊളി പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒപ്പ പിന്നെ ഒപ്പാട മുടിയൊക്കെ നിറച്ചിരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ചിലർ ഒപ്പായ കിളവാന്നൊക്കെ വിളിക്കുന്നത് അപ്പം മുടി നിറയ്ക്കാനുള്ള കാരണം ഞാൻ അതെൻ്റെ തെറ്റാണ് ഞാൻ പറയാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഒപ്പാട ആ ഫാമിലിയിൽ അതായത് ഒമ്മാടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്താ പറയുക പെട്ടെന്ന് മുടി നരയ്ക്കും ഒമ്മ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വയസ്സായപ്പോഴത്തേക്ക് ഒമ്മായുടെ മുടി ഫുള്ള് നിറ നരച്ചു ഫുള്ള് വൈറ്റ് കളറായി അതേപോലെ തന്നെ ഒപ്പയുടെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ മുടിയും ഫുള്ള് നരച്ചു അപ്പോൾ അവർ ഡൈ ചെയ്യും അപ്പോൾ ഒപ്പം ഡൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം ഒപ്പ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈ അടിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല ഇപ്പം എനിക്ക് എൻ്റെ നരച്ച മുടി ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡൈ അടിക്കത്തുള്ളൂ എന്നും ചില സമയത്തൊക്കെ ഞാൻ ഒപ്പടുത്ത് ഇങ്ങനെ ഈ കമൻറ്റുകൾ വായിച്ചു കൊടുക്കും ഒപ്പ ഈ ആൾ ഒപ്പായെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഒപ്പായ കിളവാന്ന് വിളിച്ചു ഒപ്പായ മന്ന ബുദ്ധി എന്നൊക്കെ വിളിച്ചു അപ്പോൾ ഒപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വായിച്ചിട്ട് എന്തിനാണ് വിഷമിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കമൻ്റ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈം എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് നമ്മുടെ ടൈമിന് അർഹരല്ല ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഒപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യമാണ് ഇപ്പം ഇവർ എന്നെ മന്ന ബുദ്ധിന്നോ അല്ലെങ്കിൽ കിളവാന്നോ അല്ലെങ്കിൽ വേറെ പലതും വിളിച്ചോട്ടെ നമ്മൾ അങ്ങനെ അല്ല എന്നുള്ള ഇത് ബോധം നമുക്കുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ കമൻ്റുകൾ വായിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ എന്നാലും ചില സമയത്ത് എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ പരസ്പരം ഞാനും ഒപ്പായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും അത് പരസ്പരം നമ്മൾ ഒരുപാട് ടീസ് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ കളിയാക്കുന്ന കേൾക്കുമ്പോഴത്തേക്കൊരു വിഷമമാണ് അപ്പോൾ അങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇട്ടോളൂ ഒപ്പാക്കൊരു പ്രശ്നമില്ല എന്നാണ് ഒപ്പ പറഞ്ഞത് അങ്ങനെ ഓ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ ഒമ്മ ഇട്ടേക്കുന്ന ചുരിദാർ ഉണ്ടല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ ഉമ്മാടെ കുറേ ചുരിദാറുകൾ ഉമ്മാക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതല്ല എന്താ പറയുക എൻ്റെ ഉമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൊണ്ടു പറഞ്ഞു അങ്ങനെ ഉമ്മ കുറേ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ കൊണ്ടുവന്നതിന് ശേഷം അതിൽ ഉമ്മ പാൻറ്റ് ഇട്ടിട്ടില്ല പാൻറ്റിന് വേറെ ആപൂജിയിലൊരു ഷോർട്സാണ് ഇട്ടേക്കുന്നത് അതിട്ടതിന് ശേഷമാണ് ഉമ്മ ടോപ്പ് ഇട്ടേക്കുന്നത് you hey. പാരൻസ് ഡേ ആയത് കാരണം തന്നെ നമ്മുടെ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സും ഒമ്മാക്കും ആഭൂജിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒരുമിച്ചിരുന്നു ഒമ്മാക്കും ആഭൂചിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഒപ്പാടെ ഫാമിലിയില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലിയിലെ ഈ യൂണിറ്റിയാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാ കാര്യത്തിനും ഒരുമിച്ചിരിക്കും അപ്പോൾ ഒപ്പാടെ ഈ വളിച്ച ചിരി കണ്ടില്ലേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് വളിച്ച ഒരു ചിരി ചിച്ചതാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ